നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ഫലപ്രഖ്യാപനവും വന്നു കഴിഞ്ഞ ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുജറാത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച BJP ഹിമാചൽ പ്രദേശിൽ അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ഇഞ്ചോടിഞ്ച് മത്സരമാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഗുജറാത്തിലെയും ഹിമാചലിലെയും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രമുഖർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഇതിന് പിന്തുണയുമായി ജനങ്ങളെത്തുകയും ഇത്തരം പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഫലപ്രഖ്യാപനം കഴിഞ്ഞാലും ക്രമസമാധാനം നശിപ്പിച്ച് ലഹള ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് മമതയോട് ഇവർക്ക് പറയാനുള്ളത്. ഇത് മമതയ്ക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പാണെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. BJP ITCL മേധാവി അമിത് മാളവിയുടെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ ദിവസം രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഒരിടത്ത് ഭരണ തുടർച്ച വന്നപ്പോൾ ഒരിടത്ത് ഭരണം നഷ്ടമായി എന്ന് കരുതി എങ്ങും ഒരു ലഹളകളും ഉണ്ടായില്ല. ബൂത്തുകൾ അടിച്ചു തകർക്കപ്പെട്ടില്ല. ബലാത്സംഗമോ രാഷ്ട്രീയ കൊലപാതകങ്ങളോ അരങ്ങേറിയില്ല. എന്നാൽ പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മമതാ ബാനർജിയുടെ മുന്നിൽ ഇതെല്ലാം നടന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മമതാ ബാനർജിയെ ടാഗ് ചെയ്ത് മറ്റൊരു ട്വിറ്റർ ഉപഭോക്താവ് രശ്മി സാവന്ത് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: BJP പരാജയപ്പെട്ടപ്പോൾ ഒരാളും കൊല്ലപ്പെട്ടില്ല, BJP വിജയിച്ചപ്പോഴും ഒരാളും കൊല്ലപ്പെട്ടില്ല എന്നായിരുന്നു മറ്റൊരാളുടെ ട്വീറ്റ് ഇങ്ങനെ. ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും നടന്ന തെരഞ്ഞെടുപ്പുകൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതിന് ഉദാഹരണമാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ കലാപങ്ങൾ ഉണ്ടായില്ല, ബോംബേർ നടന്നില്ല, വെടിവെച്ചുകൾ കേട്ടില്ല, ബൂത്തുകൾ കയ്യേറിയില്ല, നോമിനേഷൻ ഫയൽ ചെയ്യാൻ ആർക്കും തടസ്സമുണ്ടായിട്ടില്ല. അതാണ് യഥാർത്ഥ ജനാധിപത്യം. #NoVoteMamata എന്നാണ്. CPM ഭരണത്തിലും മമതയുടെ ഭരണത്തിലും പശ്ചിമബംഗാളിൽ എന്താണ് നടന്നതെന്ന് ജനങ്ങൾ കണ്ടതാണ്. വിശ്വസിക്കാൻ കഴിയാത്ത വിധമുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നതെന്ന് വേറൊരാൾ അഭിപ്രായപ്പെട്ടു. തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ കീഴടക്കാനുള്ള ഒരു ഉപകരണമായി അക്രമം ഉപയോഗിക്കുന്നത് പശ്ചിമബംഗാളിലെ TMC ഭരണത്തിന്റെ ഒരു പ്രത്യേകതയായി മാറിയിരിക്കുന്നു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അധികാരം നിലനിർത്തിയതു മുതൽ വിമതർക്കും പ്രതിപക്ഷ പ്രവർത്തകർക്കും നേരെയുള്ള അതിക്രമം രൂക്ഷമായിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ ഭൂരിഭാഗം ഉയരകൾ BJP അനുഭാവികളും പ്രവർത്തകരുമാണ്. പ്രതികൾ TMC പാർട്ടിയുടെ അനുഭാവികളാണെന്ന് പറയപ്പെടുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TMC പാർട്ടിയുടെ വിജയത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ആക്രമണങ്ങളിൽ 12 BJP പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.